ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോയാണ്. ഇന്ന് നമ്മൾ പയർകൃഷി എങ്ങനെ തുടക്കക്കാർക്ക് എങ്ങനെ പയർകൃഷി എങ്ങനെ ചെയ്യാൻ പറ്റും, ഏതിനം പയർവിത്താണ് എന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് ഞാൻ ഗ്രോ ബാഗിലാക്കുന്നത് വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ വളപ്രയോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് വീഡിയോയുടെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു വിത്ത് കാണിച്ചു തരാം. ഇത് ഹൈബ്രിഡ് വിത്താണ്. ഇതാണ് ഹൈബ്രിഡ് വിത്ത്, അതായത് നാമുദാരി എന്നാണ് ഇതിൻ്റെ പേര്. നാമുദാരി അതായത് ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. NS 621 എന്നാണ് ഇതിൻ്റെ കോഡ്. ഈ പയർ, അതായത് ഇത് ഹൈബ്രിഡ് പയറാണ്. ഇതിൻ്റെ ഏകദേശം വില വരുന്നത് 100 ഗ്രാമിന് 160 രൂപയാണ്. ഇത് 100 ഗ്രാമിന് 160 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ ഏകദേശം 300-320 വിത്തുണ്ടാവും. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പയർ നിങ്ങൾക്ക് കാട്ടിത്തരാം. പയർ ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് പൊട്ടിച്ച പയറാണ്. ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വീട് ഇട്ടുണ്ടായിരുന്നു. വീട് ഇട്ടതിൻ്റെ പുറമെ പൊട്ടിച്ച പയർ ഒരെണ്ണം കൂടി ഇല്ലേ, പയർ കാട്ടിയേ അത് കാട്ടിയേ. ഇതാണ് ആ പയർ. അത് ഇത്ര നീളം വരും. നല്ല ഇതിപ്പോ 1.5 കിലോ അല്ലേ ഇത്? ആ ഇത് 1.5 കിലോനാണ്. അതേപോലെ തന്നെ ഇത് എത്ര കിലോനാ? ആ ഇത് 2 കിലോനാണ്. അപ്പൊ 3.5 കിലോ പയർ കിട്ടും. ഇതിപ്പോ നീളം കുറവാണ്, എന്നാലും ഇത്രത്തോളം നമുക്ക് നീളമുണ്ട്. അപ്പൊ ഏകദേശം എന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ തലയുടെ അവിടുന്ന് ഏകദേശം നെഞ്ചിന്റെ അതുവരെ ഉണ്ട് ഈ പയറിന് നീളം വരുന്നത്. പക്ഷെ ഇത് നന്നായി മൂക്കാൻ നിർത്തിയിട്ടില്ല. അതിന് മുന്നേ ഞങ്ങൾ പൊട്ടിച്ചതാണ്. ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യണത്, ഏതുതരം വിത്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. എങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കണം. ഇപ്പം ഞാൻ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ തടത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ഗ്രോ ബാഗ് വെച്ച് അതിൽ പന്തലിലേക്ക് കയറ്റാവുന്ന രീതിയിൽ, അതായത് പന്തൽ ഒഴിഞ്ഞെടുക്കണം, അപ്പോൾ അതിലേക്ക് കയറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അമ്മച്ചി ഇപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഇനം വിത്ത് മേടിക്കുക. മഴക്കാലത്ത് കൃഷി ചെയ്യാവുന്ന ഹൈബ്രിഡ് വിത്ത് മേടിക്കുക. അതിന് അതിന് ശുശ്രൂഷകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വഴി പറഞ്ഞു. ഇത് ജൈവവളം മാത്രമല്ല ഇതിൽ ചെയ്യണത് കേട്ടോ. ഇത് സംശ്രമ വളപ്രയോഗമാണ്. പക്ഷെ നമ്മൾ ഇതിലേക്ക് പോയസൺ അടിക്കുന്നില്ല, കീടനാശിനികളൊന്നും ഇംഗ്ലീഷ് മറ്റേ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ചെയ്യണില്ല. നമ്മളിതിൽ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൈവ രീതിയിൽ മുൻകൂട്ടിയിട്ട് തന്നെ നമ്മൾ ജൈവ രീതിയിലുള്ള സ്പ്രേകൾ ചെയ്യണം. ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണ മിശ്രിതം, പിന്നെ സോപ്പ് ലായനി, പിന്നെ അതുപോലെ തന്നെ കാന്താരിമുളക് മിശ്രിതം ഒക്കെ ആദ്യം സ്റ്റെപ്പ് സ്റ്റെപ്പ് മൂന്ന് നാല് ദിവസങ്ങളായിട്ട് അടിക്കും. പിന്നെ അതിന് പുറമെ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് വളം ചേർക്കുന്നുണ്ട്. അടിവളമല്ല, ജസ്റ്റ് അതിൻ്റെ പൊട്ടാഷിൻ്റെ കുറവുള്ള ഭൂമിയാണ് ഞങ്ങളുടെ. പൊട്ടാഷ് മഗ്നീഷ്യത്തിന് കുറവുള്ള ഭൂമി ആയതുകൊണ്ട് അത് ഞങ്ങൾക്ക് ചേർക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത് നമ്മുടെ സ്വന്തം താല്പര്യ പ്രകാരമല്ല. ഇത് ചെയ്യണത് നമ്മുടെ കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിലുള്ള കൃഷി ഓഫീസർമാരൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഇതൊക്കെ ഞങ്ങളുടെ പാടത്ത് വന്ന് കൃഷികൾ നോക്കി ഒരു ഇലക്കി കേട് വന്നു കഴിഞ്ഞാൽ, ഒരു ഇലക്കി കളറിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താണ് രോഗം, എന്താണ് അതിൻ്റെ പ്രോട്ടീൻ്റെ കുറവ് എന്നൊക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ വേണ്ടപ്പെട്ട കൃഷി ഓഫീസർമാരാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൃഷി വടക്കാഞ്ചേരി കൃഷി ഓഫീസറിൽ സ്മിത മാഡം ഉണ്ട്, ഉണ്ണിസാറ്, ജേസൻ സാറ്, സൗമ്യ മാഡം തുടങ്ങിയ ഞങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട പോലെ കൊണ്ടു നടക്കുന്ന കൃഷി ഓഫീസർമാരാണ്. അവരാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ വിത്ത് നനച്ച് മുളപ്പിക്കുന്ന രീതികൾ എന്താണ്, ട്രയലാക്കി എങ്ങനെ മുളപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ വിത്ത് എങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കണമെന്നാണ്, ഈ നാമധാരി വിത്ത് എങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കണമെന്നാണ് നമ്മൾ കാണിക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് ഈ നാമധാരി വിത്ത് ഞങ്ങൾക്ക് ആവശ്യം, നാമധാരി വിത്ത് 25 ഗ്രോ ബാഗാണ്. അതിൽ 3 ദേശം വിത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ നടണത്. അപ്പോൾ ഒരു 75 വിത്ത് പ്ലസ് എക്സ്ട്രാ ഒരു 10 വിത്തും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വിത്താണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ഇതാണ് ഈ നാമധാരി വിത്ത് എന്ന് പറയണത്, ഈ കറുത്ത വിത്ത്. ഞങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല, കഷ്ടിത് 300 വിത്തോളം ഉണ്ട്. നമുക്ക് കിട്ടും, 300 വിത്തോളം കിട്ടും. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് 75 വിത്താണ്. പ്ലസ് 5 വിത്ത് എക്സ്ട്രാ ഇട്ടുണ്ട് ഞങ്ങൾ. കയ്യിലുള്ള വലിപ്പമുള്ള മണികൾ നോക്കിയിട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വിത്ത് കുതിർക്കാൻ ഇടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടിയുണ്ട്. അത് നമ്മൾ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ആവശ്യം. നമ്മളതൊരു സ്പൂണ് അമ്മച്ചി കാട്ടി, ഒരു സ്പൂണ് പൊടി എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടു.
लाश वेल मेल नी वि सूडमोणस नूडमोणस वित् मुं पर इत नाम मण वी वर रोग चेरकान सूडमोणस नुपयोग पक्षे विणा ई वि मर मुखी वर विण कर्पर अब मर मुखी वर नूडमोणस चेरती कुर्क इतर ना मणिकूर् कुर्ती शेष और कोटन तुणील कटिवकालत वैग् नाम तुर नोकी मुलाो नोक मुला पोटो नोए ट्रयल वे इी मुला पोट नि ट्रयल या काटीतर वैक समय तवल शब्द कटे याद आ सूडमोणस वित् और कोटन तुणी पोति कटो इतपोल वारीटन तुणी कैटी और वि वेस्ट एल वि मुलांगूर शि कूड़ल अदा समय वित् मेड़ी हईब्रिड वित् समय कई मुलाट इ पयर वित् वीरत काटीतर ना पयर वित् कुर् मणीच कुर् कयरमणि इत्रोम वीरकू कुर् पयरमणी ना पोति कटी वाव साधारण चुद ना कुर्क मत कुर् इवर नूरोड़े वेद जस्ट कई अब पुक तटीट मुड़ी इतने कीड़ी तिन्तम एलि कड़ी एलि कड़ी अत्रे इन नाम ना तुम नोकू तल दस सूडमोणस लाइनवच पयर वित् और कोटन तुणि कटिवचु ഇനി നമുക്ക് അത് അഴിച്ചു നോക്കാം മുളച്ചിട്ടോ നോക്കിക്കാം എന്നൊക്കെ ഇപ്പോൾ ഒരു ഒരു ദിവസമായി 24 മണിക്കൂറായി ഇതിനെ പിടിച്ചു ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ വിത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഇട്ട് മുളച്ചിട്ടുണ്ട് ഇതെല്ലാം മുളയ്ക്കും നമുക്കിത് പാവാം चगरी चोर चगरी चोर अलप ननचा नगरी चोर विवेट चगरी चोर बंडल वाले किटू मेड़ा किटू आ मेड़ा पत् नूट रूपये आवश्यक मेड़ उपयोग इतने अंपिल ट्रे या ट्रेल पावे पावण का ആദ്യം ചകിരി ചോറ് കൊണ്ട് നമുക്ക് ഈ കുഴികളൊന്ന് വെറുതെ അധികം പ്രസ് ചെയ്യാതെ വെറുതെ ചകിരി ചോറ് ഇട്ടൊന്ന് നിറച്ചു കൊടുക്കാം പ്രസ് ചെയ്യണ്ട വെറുതെ ഇങ്ങനെ വടിച്ചെടുത്താൽ മതി അതിന് ശേഷം ഈ ട്രേടെ നടുക്ക് ഇതേപോലെ ഒന്ന് വെറുതെ രണ്ട് വിരലുകൊണ്ട് ഒന്ന് അധികം താത്തണ്ട ഇങ്ങനെ ഒന്ന് സെന്റർ കണക്കാക്കിയിട്ട് ഇതിന്റെ നടു ചെറുതായി താത്തി കൊടുക്കാം ഇതിലേക്കാണ് നമ്മൾ പയർ വിത്ത് നടാൻ പോകുന്നത് പയർ വിത്ത് നടുന്നതിനും ഒരു രീതിയുണ്ട് ആ രീതിയിൽ പോലെ വേണം പയർ വിത്ത് നടാനായിട്ട്
पयर वित्त वचु ई मु पुटिया ई मु पुटी पयर वित्ति अड़वश मु पुटीट ई भाग ताती वे वे अदायी मु पुटी भाग ताती रीती वचक इतने वेरान इतने ताती वचक एल पयर वित्त इतने मुड़च मुड़ा कूड़ी एल ताती वचक ई ओवल षेप मिले वरण ताती वो कुल अदाण रीति मलर्ती वाती नाम एल पयर वित्त वच कल कमती वच इन नाम कई मिश्रित वेदर को अशेम वर्द इन वड़क प्रस वे इत्र आगे वे नमें ट्रेल वित् पावल कहिपोल पूपा नमुक वर्द वो स्प्रेक आगे इत्र आवश्यु माकाल प्रश्न क्यों ഈ നാളെ ഉച്ചയ്ക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ വൈകിട്ട് ചെയ്തു കൊടുത്താൽ മതി। तड़े चाणकपुड़ी आटंगाट कुंडी अम एपी वेपा वाम चेतीड़ आदमी नमुक आटंगाट चाणकपुड़ी कुंडी तड़ीटक यानी चाणकूड़ी या पंदल पड़च कुय कम ग्रो बैगल या पयर चेड़ी तड़ान अब आदमी चाणकपुड़ वे चाणकपुड़ी इटकोड़ू अंतम पात्र आटंगाट अदा ग्रो बैगल अरपात्र आटंगाट नाम चाणकपुड़ी आटंगाट कू अमे एलपुड़ियाद एलपुड़ी वेपिणा वेपिणा इत रूड़ी मिक्स वेम नमक तूलचना अड़वान नुक आटंगाट चाणकपुड़ी एलपे एलपुड़ी ई वेपिणा इंटर कूड़े नाम वाम मरकूँ इतना वेरपिड़ी उन्मेष चेड़ी उणर्व कूड़ीट इतकूड़ी मिक्स न ओर पीड़ी ओर तड़कूँ नाई मिक्स अंतम ओर पीड़ी एल कड़ी जैववा नाम ऐटों कूड़ल उपयोग इतना इन तड़े को ओर पीड़ी एल कड़ी नाम एलपुड़ी कूड़ी ओर पीड़ी एड़ीट नम्बे ग्रो बैगल के वेद वेदर को मैं मौत अल एल ग्रो बैगल तड़ तड़ी तड़ी एल तड़ी इन तेज
ഒരു പിടി എടുക്കുക ഒന്ന് കതിരി കൊടുക്കുക അപ്പോൾ ഒന്ന് ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസം മഴ കൊള്ളുമ്പോൾ ഇതിന്റെ ചൂടൊക്കെ ഈ ചാണകപ്പൊടിയുടെ ആട്ടുങ്കാടത്തിന്റെ ചൂടൊക്കെ പോയി സെറ്റ് ആവും ഞങ്ങൾ തടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തടങ്ങളിൽ പടർപ്പ് കുറവായതുകൊണ്ട് ഇതുപോലെ ഗ്രോ ബാഗ് ചാക്കുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പിടി എടുക്കുക ഗ്രോ ബാഗിൽ ഒന്ന് വെതറി കൊടുക്കുക ഇതിൽ ചാണകപ്പൊടിയും ആട്ടുങ്കാട്ടൊക്കെ മിക്സ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ മണ്ണിന് പുറമെ ചാണകപ്പൊടി ആട്ടുങ്കാട്ടം മെല്ലുപൊടി വേപ്പ് മണ്ണാക്ക് വാമ് എല്ലാം ചേർത്തുണ്ട് ഞങ്ങൾ തടം വെച്ച് പയറുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിന് പടർച്ച കുറവായതുകൊണ്ട് പന്തലിലേക്ക് വീണ്ടും ഞങ്ങൾ ഓണസമയത്തേക്കുള്ള പയർ ചെടികൾ ഉണ്ടാക്കുകയാണ് ഇതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പയർ ചെടി നടേണ്ട ഒരു പരിപാടിയാണ് അതിന് മുന്നേ നമുക്ക് തടത്തിലേക്ക് സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കണം അതിന് സൂഡോമോണസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്ററിലേക്ക് 20 ഗ്രാം എന്നാണ് കണക്ക് ഒരു തീപ്പെട്ടി കൂടെ കണക്ക് ഇങ്ങനെ ബക്കറ്റ് 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ് അതായത് ഒരു തടത്തിലേക്ക് 1 ലിറ്റർ എന്നൊക്കെ ലെവലിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ചെടി നടാം ഇപ്പം നമ്മുടെ പയർ ചെടി ഞാൻ 75 എണ്ണം തികച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടണേ നോക്കാം മണ്ണാക്കി ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ ഇതൊരു ചെടി വലിക്കുക അതിന് മുന്നേ നമ്മൾ ഇപ്പോൾ ഞാൻ കാലത്ത് കുത്തിയിരുന്നുണ്ടെങ്കിൽ തലേദിവസം കാലത്ത് നനച്ചു കൊടുത്താൽ മതി എന്നാലാണ് നമുക്കിതേപോലെ അങ്ങനെ കിട്ടുള്ളൂ ഇങ്ങനെ ചെടി ചട്ടി നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് വേര് കിട്ടും നമുക്ക് നേരെ മണ്ണിൽ കുത്തി കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുഴി ഇടുക ഞാൻ ഇതിൽ 3 ഈ ഗ്രോ ബാഗിൽ ഒരു വലിയ ഗ്രോ ബാഗാണ് അതിൽ ഞാൻ 3 എണ്ണം നടാനുള്ള പരിപാടിയാണ് ഇത് വെച്ച് കൊടുക്കുക ചെറുതായിട്ട് മണ്ണ് ഇതിലേക്ക് ഇറക്കി കൊടുക്കുക അതുപോലെ തന്നെ അടുത്തൊരു ചെടി എടുക്കുക ഒരു കുഴി എടുക്കുക ആ കുഴിയിലേക്ക് നല്ല പുറത്തേക്ക് എടുക്കുക കണ്ടല്ലേ ചെടി വച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക ഇതിൽ ഇനി മണ്ണ് കയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴക്കാലം ആയതുകൊണ്ട് ഉണ്ടാവും മഴക്കാലത്ത് മണ്ണ് കൂട്ടി കൊടുക്കുന്നത് പോസിബിൾ അല്ല ചെളി മണ്ണ് കടക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ആട്ടുംകാട്ടും കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു കോഴിക്കാട്ടില്ല ആട്ടുംകാട്ടും ചാണകപ്പൊടി ഇട്ടിട്ടുള്ളൊരു ഗ്രോ ബാഗാണ് അതിൽ എല്ലുപൊടി റോക്കോസ് നമ്മുടെ വേപ്പ് മണ്ണാക്ക് പിന്നെ വാമ് ഇതൊക്കെ ചേർത്തുണ്ട് ഇങ്ങനെ 3 ചെടിയാണ് നമ്മൾ ഇത് നട്ടിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഗ്രോ ഇതിൻ്റെ ഉള്ളിലേക്ക് മണ്ണിൽ എന്തെങ്കിലും കേടുകളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാനായിട്ട് സൂഡോമോണസ് ചെടിയുടെ ഇലയുടെ മുകളിലായാലും കുഴപ്പമില്ല കേട്ടോ മൊത്തമായിട്ട് നനച്ചു കൊടുക്കുക ഒരു ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുക വീണ ചെടികളൊക്കെ ഒന്ന് കയറ്റി കുത്തുക ഇപ്പോൾ ചെടി ശോഷിച്ച പോലെ നിൽക്കുന്നുണ്ട് പക്ഷെ നോക്കണ്ട അത് കയറി വരും